നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്തിൽ ഈ കൊലത്തിൽ പിടിച്ചിരിക്കുന്ന ഞണ്ടിന്റെ ഒരു സിദ്ധാന്തമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഞണ്ട് പുറത്തെ മേളിലേക്ക് ചാടിയാൽ അതിനകത്ത് കിടക്കുന്ന തണ്ട് കാലിൽ പിടിച്ച് താഴേക്കിടും. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ ചിത്രം. ഒരു തരത്തിലും നേതൃത്വത്തെ അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് സന്നദ്ധരല്ലാത്ത, നേതൃത്വത്തിന് ആവശ്യം വേണ്ട വിധേയത്വം കാട്ടാൻ തയ്യാറായിട്ടില്ല ആകാത്ത, എല്ലാവർക്കും നേതാക്കന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തരംതാണിരിക്കുന്നു, അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുണ്ടോ ഇങ്ങനെ ഈ തരത്തിൽ യാതൊരു അംഗീകാരവും ഇല്ലാതെ നേതൃത്വത്തെ രായിക്ക് രാമാനം ചോദ്യം ചെയ്യുകയും ആ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം? ഏതാണെങ്കിലും ഒരു ഗ്രഹത്തിലാണെങ്കിൽ ഒരു ഗ്രഹനാഥൻ ഉണ്ടാകണ്ടേ? ആ ഗ്രഹനാഥന്റെ അച്ചടക്കത്തെ അച്ചടക്കം മൂലമല്ലേ ആ ഗ്രഹം മുന്നോട്ട് പോകുന്നത്, ആ വീട് മുന്നോട്ട് പോകുന്നത്? ഇവിടെ വാടെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണ്, മറ്റൊരാളെ അംഗീകരിക്കാൻ ഒട്ടും തയ്യാറല്ല. ശീതീകരിച്ച മുറികളിൽ ഇരുന്നുകൊണ്ട്, 40 ലക്ഷം രൂപയുടെ കാറിൽ ഇരുന്നുകൊണ്ട്, ബോർഡും വെച്ചുകൊണ്ട് തെക്കും വടക്കും നടന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞാനൊന്ന് വളരെ വിനയത്തോടുകൂടി അതിനോട് ചോദിക്കട്ടെ, നമ്മുടെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസും KSU പിള്ളേരൊക്കെ റോഡിൽ കിടന്ന് അടി കൊണ്ട് തല പൊട്ടി കിടക്കുകയാണ്. എവിടെയാണ് ഈ നേതാക്കന്മാരൊക്കെ? എവിടെയാണ് ഈ MLA മാരും MP മാരും ഒക്കെ ഇരിക്കുന്നത്? ആ കൂട്ടത്തിൽ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാനുണ്ട്, ഈ അടുത്ത കാലത്ത് MP ആയിട്ടുള്ള ഒരു വനിതാ നേതാവ് ശ്രീമതി ജബി മേത്രയെ ഞാൻ അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ്. അവർ ഈ പ്രവർത്തകരുടെ മുന്നിൽ നിന്നുകൊണ്ട് ലാത്തിയടി ഏറ്റ് തല പൊട്ടി പലപ്പോഴും അപകടത്തിലാകുന്ന സ്ഥിതിയിൽ പോലും ആയിട്ടും ആർജവത്തോടുകൂടി അവരുടെ അണികളോടുകൂടെ നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന പ്രേരണ എത്ര ശക്തമാണെന്ന് ആലോചിക്കണം. ഇവിടെ വിമർശിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട് ഈ റോഡിൽ മുഖ്യമന്ത്രിയുടെ കാറിന്റെ മുമ്പിൽ എടുത്തിയാടുന്ന പാവപ്പെട്ട സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSU കുട്ടികളെയും രക്ഷിക്കാനായി രംഗത്ത് വന്നിട്ടുള്ളവർ? ഇവിടെ തമ്മിൽ തമ്മിൽ പോരടിക്കാൻ വേണ്ടി മാത്രമായി ഇരിക്കുന്ന കുറെ നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. അതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയുടെ പ്രധാന കാരണമെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം ആദരിക്കണം, നേതൃത്വത്തിന് ആവശ്യം വേണ്ട വിധേയത്വം കാട്ടണം. അതാണ് എന്റെ ബഹുമാനായ സുഹൃത്ത് ജയചന്ദ്രൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കൊക്കെ അതിനകത്തൊരു സംവിധാനമുണ്ട്. ഒരു പരിധിക്കകം അവർ മേലോട്ട് പാർട്ടി വിട്ടുപോകാനായി സാധ്യമല്ല, പാർട്ടിയുടെ അച്ചടക്കത്തിന് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ശ്രീമതി KR ഗൗരിയമ്മ, ME രാഘവൻ തുടങ്ങിയവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ കാണേണ്ടതായ ഒരു കാര്യം നേതൃത്വത്തെ ആവശ്യമായി അംഗീകരിക്കുവാനുള്ള സന്നദ്ധതയും വലിയ മനസ്സും ഉണ്ടാകണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.